പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പിക്കാൻ സംസ്ഥാനങ്ങളുടെ സഹായം തേടി കേന്ദ്ര സർക്കാർ. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രണ്ട് നിരീക്ഷകരെ നിയമിക്കാൻ നിർദ്ദേശം. ഇതിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാകണം. സംസ്ഥാന തലത്തിൽ മേൽനോട്ടം മുതിർന്ന ഉദ്യോഗസ്ഥന് നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രശാന്ത് രഘുവംശം ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, നീറ്റ് പരാജയം എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ലെങ്കിലും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു നിർദ്ദേശമാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഭ്യൂദ്, നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറിക്കൊണ്ടിരിക്കുന്നു. യുവാക്കളുടെ പിന്തുണ നേടാനായി രാഹുൽ ഗാന്ധി ഇത് നിരന്തരം ഉന്നയിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ എങ്ങനെ സുരക്ഷ ശക്തമാക്കാം എന്നുള്ളൊരു ആലോചനയാണ് കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും നീറ്റ് നടത്തുന്ന NDA തന്നെ പ്രകൃതികളെ മേൽനോട്ടത്തിന് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ വ്യത്യാസം വരുത്താനാണ് കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രം വിളിച്ച യോഗത്തിൽ സംസ്ഥാനങ്ങളോട് എന്തായാലും ഈ വിഷയത്തിലുള്ള ഒരു സഹകരണം തേടിയിരിക്കുകയാണ്. പല പരീക്ഷാ കേന്ദ്രങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പ്രകൃതികൾ കൂടി ഉണ്ടാകണം എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരു പ്രകൃതി മേൽനോട്ടത്തിന് ഉണ്ടാകാറുണ്ട്. പക്ഷേ NDA തന്നെയാണ് അത് നിശ്ചയിക്കുന്നത്. അതിന് പകരം സംസ്ഥാനങ്ങൾ ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളിലും രണ്ട് നിരീക്ഷകരെ വീതം നിശ്ചയിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാകണം, മറ്റൊരാൾ സിവിൽ ഉദ്യോഗസ്ഥനാകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ പ്രകൃതിയായിട്ടുള്ള ഒരാളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളിലും മേൽനോട്ടത്തിൽ ഉണ്ടാകണം എന്ന നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നൽകുകയാണ്. സംസ്ഥാന തലത്തിലാണെങ്കിൽ ഒരു നോഡൽ ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടാകണം. ഈ നോഡൽ ഉദ്യോഗസ്ഥനായിരിക്കും എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും എങ്ങനെയാണ് സുരക്ഷ ഉറപ്പാക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും മേൽനോട്ടവും വഹിക്കുക എന്നും കേന്ദ്രം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ കൂടി സഹകരണം ഈ വിഷയത്തിൽ തേടുകയാണ്. ഇനി രണ്ട് പരീക്ഷകൾ ഈ ആഴ്ച തന്നെ വരാൻ പോവുകയാണ്. ഒന്ന് ആയുഷ് തരത്തിലുള്ള PG കോഴ്സിൻ്റെ പരീക്ഷയാണ്, മറ്റൊന്ന് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമാണ്. ഈ രണ്ട് പരീക്ഷകൾക്കും ഇങ്ങനെ സുരക്ഷ കൂട്ടാനുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്രം നൽകുന്നത്. ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നത് നോക്കിയായിരിക്കും അടുത്ത മാസം നടക്കുന്ന PG നീറ്റ് പരീക്ഷയുടെ സുരക്ഷയും ആലോചിക്കുക. എന്തായാലും സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഈ പരീക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്.